മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി, പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ എൻട്രൻസ് എഴുതുന്ന കാര്യം. ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നുമൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടം മേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചുവള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ വേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്, അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ, നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യേ, അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിൽ ഇരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത്, ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പൻ വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാൻ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ. ഹേ, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ ഊണ് കഴിക്കാം. അങ്ങനെ ജാക്കി വേലായുധന്റെ ഒരു ദിവസം പോയി കിട്ടി. കാശൊന്നും ഇല്ല കേട്ടോ, നീ നമ്മുടെ പയ്യനല്ലേ, നീ നിന്നെ ചങ്കി തൊട്ട് പറ. എന്നെ വിശ്വാസം ഇല്ലേ? ഞാനൊന്ന് പറയട്ടെ. നീ എന്നൊന്ന് മിണ്ടാതിരിക്കുന്നേ, പൈസ നാളെ മതി. എന്നാ നീ വിട്ടോ, അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, എടാ എന്റെ കാശില്ലഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തരുവോ? ഓക്കെ വിട്ടോ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, റൈറ്റ്, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഇതെന്തല്ലേ എന്നെ കുട്ടിയായിരുന്നു മോളെ. ആശാൻ ഇച്ചിരി പൂസ. ആശാന്റെ പേരിൽ പ്രശ്നം വല്ലതുണ്ടോ? എന്റെ പേര് ഇനി കേസുണ്ടായാലും എന്നാ ചോദിക്കാനും പറയാൻ ഈ ആശാന് ആശാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലൊരു മോൾ എനിക്കുണ്ടായിരുന്ന കഥയൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കെട്ടിയോള് ചൊവ്വില്ലാതായി പോയി. മോളെ, ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിയനായതല്ല, രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഇവിടെ വിലയില്ലാതായിപ്പോയി. ഓരോരുത്തരുടെ കുറവ് മുതലെടുത്ത് അവസാനം കുപ്പത്തൊട്ടിലെറിയും, അതായി ലോകം. എൻ്റെ മക്കളിങ്ങി വന്നേ. ഇത് ആശാൻ ടച്ചിങ്ങിന് മേടിച്ചതാണെങ്കിലും എൻ്റെ മോളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരട്ടെ. വേണ്ട വേണ്ട ആശാനെ, അങ്ങനെ എൻ്റെ പൊന്നുമോള് പറയരുത്, ഞാൻ കൂടൂല. പിടി ആശാൻ, ഇത്തിരി കഞ്ഞി കൊണ്ടുവരട്ടെ. ഈ വയറ്റിൽ കഞ്ഞി അലർജിയാ മോളെ. വേഗാത്ത ചോറ് വെന്ത് കിട്ടുമെന്നല്ലാതെ എനിക്കൊരു ഗുണവുമില്ല. നന്ദിയുണ്ട്, നിങ്ങളെങ്കിലും ചോദിച്ചല്ലോ കഞ്ഞി കുടിക്കുന്നോന്ന്. ഈ വന്നേ, ഇവളുണ്ടല്ലോ, ഇവളെ നമുക്കൊരു ഡോക്ടറാക്കണം. ഇവിടെ അപ്പം മത്ത് പോയി വീട് പോയി പണിയൊക്കെ പറ. എൻ്റെ കുഞ്ഞിനെ ആശാൻ പഠിപ്പിക്കും. ഈ മഞ്ഞുള്ളണ്ട, എൻ്റെ മക്കൾ പോയി കിടക്ക. ചെല്, തല കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. ആശാനും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടട്ടെ.